കേന്ദ്ര റെയിൽവേ മന്ത്രാലയം പുറത്തുവിട്ട ഡിസൈൻ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് തിരുവനന്തപുരത്തുകാർ. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ ഇങ്ങനെയൊക്കെ ആകുമോ എന്ന് വിശ്വസിക്കുവാൻ തന്നെ പ്രയാസം. ഇത് ഫൈവ് സ്റ്റാർ ഹോട്ടലോ അതോ എയർപോർട്ടോ എന്ത് തന്നെ ആയാലും തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ ഡിജിറ്റൽ രൂപരേഖയാണ് റെയിൽവേ മന്ത്രാലയം പുറത്തുവിട്ടിരിക്കുന്നത്. ഫേസ്ബുക്ക് ട്വിറ്റർ അക്കൗണ്ടുകളിലൂടെയാണ് ഈ ചിത്രം വന്നിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് മറ്റു വിശദാംശങ്ങൾ പറയുന്നത് 400 കോടി രൂപയാണ് ഇതിൻ്റെ ചെലവ് കണക്കാക്കുന്നത്. ബാംഗ്ലൂരു ആസ്ഥാനമായ റെയിൽവേ ലാൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിക്കാണ് ഇതിൻ്റെ നിർമ്മാണ ചുമതല. നിർമ്മാണം ആരംഭിച്ച് 3 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കും. ഇപ്പോഴുള്ള പാർക്കിംഗ് ഏരിയയിൽ 100-ലേറെ കാറുകളും 300-ഓളം 2-വീലറുകളും പാർക്ക് ചെയ്യാവുന്ന മൾട്ടി ലെവൽ പാർക്കിംഗ് ഏരിയ നിർമ്മിക്കും. ഇപ്പോഴുള്ള പ്രധാന കെട്ടിടത്തിന് മുകളിൽ 1 നില കൂടി ഉയരും. 1-ാം പ്ലാറ്റ്ഫോം വിമാനത്താവള മാതൃകയിൽ മാറ്റിയെടുക്കും. കാത്തിരിപ്പ് കേന്ദ്രം, വിശ്രമ ഹാൾ, ടിക്കറ്റ് ഏരിയ, ഫുഡ് കോർട്ട്, കൊമേഴ്സ്യൽ ഏരിയ, TTE റെസ്റ്റ് റൂം എന്നിവയൊക്കെ ഉണ്ടായിരിക്കും. മുകളിലത്തെ നിലയിൽ ഡോർമെറ്ററി സൗകര്യം ഒരുക്കും. റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന വാഹനങ്ങൾക്ക് ഡ്രോപ്പ് ഓഫ്, ഡ്രോപ്പ് ഇൻ, പിക്കപ്പ് പോയിന്റുകളുള്ള എൻട്രി സംവിധാനം ഉണ്ടായിരിക്കും. മുന്നിലും പിന്നിലും എസ്കലേറ്റർ സംവിധാനവും ഒരുക്കും. ഈ പുതിയ രൂപരേഖയും ഈ പദ്ധതികളുമൊക്കെ അക്ഷരാർത്ഥത്തിൽ ഏവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നടക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ ഈ പുതിയ മുഖം വളരെയധികം പ്രശംസനീയമായ ഒന്നാണ്. ഒരു പുത്തൻ രൂപത്തിൽ മിനുങ്ങി നമ്മുടെ പഴയ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ വരുന്ന നാളിനായി നമുക്ക് കാത്തിരിക്കാം.